നമസ്കാരം, എസ് ടി വി വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വ്രതശുദ്ധിയുടെ ആത്മസംതൃപ്തിയിൽ വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. തൃപ്പയാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ തൃപ്പയാർ ജലോത്സവത്തിന് സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. കാട്ടൂരിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിലെ അംഗങ്ങളോടൊപ്പം മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ ഈദ് ആഘോഷം. വിശദമായ വാർത്തകളിലേക്ക്. ഒരു മാസം നീണ്ട വ്രതശുദ്ധിയുടെ ആത്മസംതൃപ്തിയുമായി വിശ്വാസികൾ ഈദ് ഉൽ ഫിത്തർ ആഘോഷിച്ചു. മൈലാഞ്ചിയിട്ടും പുതുവസ്ത്രങ്ങൾ അണിഞ്ഞും വിശ്വാസികൾ പെരുന്നാളിനെ വരവേറ്റു. മാസപ്പിറവി കണ്ടതോടെ ബുധനാഴ്ച രാത്രി മുതൽ തന്നെ വീടുകൾ കേന്ദ്രീകരിച്ചുള്ള ഫിത്തർ സക്കാത്ത് വിതരണം ആരംഭിച്ചു. രാവിലെ എല്ലാ മസ്ജിദുകളിലും ഈദ്ഗാഹുകളിലും പെരുന്നാൾ നമസ്കാരവും പ്രത്യേക പ്രാർത്ഥനകളും ഉണ്ടായിരുന്നു. ചിന്ത്രാപ്പിനി ചിറക്കൽ ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് അബ്ദുസ്സമദ് സക്കാഫി നേതൃത്വം നൽകി. കാളമുറി മസ്ജിദുൽ മുബാറക്കിൽ അഷ്റഫ് നദവി, കൈപ്പമംഗലം നവോത്ഥാന കേന്ദ്രത്തിൽ മുഹമ്മദ് ഫാറൂഖി, കൊപ്രക്കളം മസ്ജിദുൽ മുജാഹിദീനിൽ അബ്ദുൽ ജബ്ബാർ മൗലവി, പുത്തൻപള്ളിയിൽ മുസ്തഫ നിസാമി, കാക്കത്തുരുത്തി ബദർ മസ്ജിദിൽ ഉമർ സഅദി, പൊന്മാനിക്കുടം മുഹിയുദ്ദീൻ പള്ളിയിൽ അബൂബക്കർ ഫൈസി, ചളിങ്ങാട് ഹിദായത്തുൽ ഇസ്ലാം മസ്ജിദിൽ കെ എസ് ഐ കെ തങ്ങൾ, ചളിങ്ങാട് സെന്റർ പള്ളിയിൽ റാഫി അൻവരി, കൂരിക്കുഴി ജുമാ മസ്ജിദിൽ അബ്ദുൽ സലാം സക്കാഫി, സി വി സെന്റർ നൂറുൽ ഹുദ മസ്ജിദിൽ ശംസുദ്ദീൻ സക്കാഫി, ചന്ദ്രാപ്പിനി സെന്റർ മസ്ജിദിൽ മുസ്തഫ ഫൈസി, ചാമക്കാല മസ്ജിദിൽ അബ്ദുൽ നാസർ ലത്തീഫി, അലുവത്തെരുവ് മസ്ജിദിൽ അബ്ദുറഹ്മാൻ മൗലവി എന്നിവരും പെരുന്നാൾ നമസ്കാരത്തിനും ഹുത്തുമ പ്രഭാഷണങ്ങൾക്കും നേതൃത്വം നൽകി. പെരുന്നാൾ നമസ്കാരത്തിന് ശേഷം വിശ്വാസികൾ പരസ്പരം ആശ്ലേഷിച്ചും ആശംസകൾ കൈമാറിയും ശേഷമാണ് വീടുകളിലേക്ക് മടങ്ങിയത്. പെരുന്നാൾ നമസ്കാരത്തിന് ശേഷം ചന്ദ്രാപ്പിനി ചിറക്കൽ പള്ളി പരിസരത്ത് യുവാക്കളുടെ ദഫ് മുട്ടും ഉണ്ടായിരുന്നു.
ഓരിച്ചൊരിയുന്ന മഴയിലും കുതിരാതെ വിശ്വാസം. കൊടുങ്ങല്ലൂർ ചേരമാഞ്ചി മാമസ്ജിദിൽ പെരുന്നാൾ നമസ്കാരം കനത്ത മഴയിലാണ് നടന്നത്. നമസ്കാരം ആരംഭിച്ചയുടനെ മഴയെത്തുകയായിരുന്നു. പള്ളി നിറഞ്ഞു കവിഞ്ഞതിനെ തുടർന്ന് പുറത്ത് നമസ്കരിച്ച നൂറുകണക്കിന് വിശ്വാസികൾ മഴയെ കൂസാതെ നമസ്കാരം പൂർത്തിയാക്കി. പെരുന്നാൾ നമസ്കാരത്തിന് ഇമാം സുലൈമാൻ മൗലവി നേതൃത്വം നൽകി. ചന്തപ്പുര ക്രാഫ്റ്റ് ഗ്രൗണ്ടിൽ നടന്ന സംയുക്ത ഈദ്ഗാഹിൽ അനസ് നദ്വി നേതൃത്വം നൽകി. പെരുന്നാൾ ആഘോഷത്തിന് കൂരിക്കുഴി ബീച്ചിൽ വൻ ജനത്തിരക്ക്. പെരുന്നാൾ ദിവസമായ വ്യാഴാഴ്ച നൂറുകണക്കിന് പേരാണ് കൂരിക്കുഴിയിലെ കമ്പനിക്കടവ് ബീച്ചിൽ എത്തിയത്. ഉച്ചയ്ക്ക് ശേഷം മൂന്നരയോടെ തന്നെ ബീച്ചിൽ ജനത്തിരക്ക് അനുഭവപ്പെട്ടിരുന്നു. വൈകുന്നേരമായപ്പോഴേക്കും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ വൻ ജനക്കൂട്ടമാണ് കടപ്പുറത്തെത്തിയത്. ശാന്തമായ പ്രദേശവും അന്തരീക്ഷം അനുകൂലവുമായതോടെയാണ് പെരുന്നാൾ ആഘോഷത്തിന് നാട്ടുകാർ കുടുംബസമേതം എത്തിയത്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.